നമസ്കാരം. സർക്കാർ ജോലിയുണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ല എന്ന് കരുതി ഉള്ള ജോലിയും കളഞ്ഞ പി എസ് സിക്ക് വേണ്ടി രാവും പകലും മാറ്റിവെച്ചവരാണ് കേരളത്തിലെ ഒട്ടുമിക്ക മലയാളികളും യുവ തലമുറയും. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി എന്ന കാരണം പറഞ്ഞ് നിലവിൽ സർവീസിലുള്ളവരോട് പോലും കൈമലർത്തി കാണിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ. ഈ മാസം ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം വൈകുകയുണ്ടായി. എന്നാൽ ഇതോടെ വിഷയം തീർന്നു, പ്രശ്നമോ ഒന്നും ഇനി ഉണ്ടാകില്ല എന്നാണ് കരുതിയതെങ്കിൽ തെറ്റുകയിരിക്കുകയാണ്. അതായത് അടുത്ത മാസവും ഇതേ രീതിയിൽ തന്നെയായിരിക്കും സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരുടെ അവസ്ഥ എന്നതാണ് വാസ്തവം. സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഇതിനും കാരണമായി പറയുന്നത്. 2ാം തീയതിയോടുകൂടി ആദ്യ പ്രവൃത്തി ദിവസം ശമ്പളം ലഭിക്കേണ്ട ബില്ലുകൾ ട്രഷറിയിൽ നിന്ന് പാസ്സാകുമെങ്കിലും അക്കൗണ്ടിൽ പണമെത്താൻ 5ാം തീയതി ആകുമെന്നാണ് ധനവകുപ്പിൽ നിന്ന് വരുന്ന വിവരം. 2-3 പ്രവൃത്തി ദിവസങ്ങളിൽ ശമ്പളം ലഭിക്കേണ്ടവർക്ക് അതിനുശേഷം ശമ്പളം ലഭിക്കും. 10ാം തീയതിയോടുകൂടി ശമ്പളം എല്ലാവരുടെയും കയ്യിൽ എത്തുമെന്നാണ് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നത്. പക്ഷേ എത്തുമോ ഇല്ലയോ എന്ന കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു. മാർച്ച് മാസത്തെ അതേ മാതൃകയിലായിരിക്കും ഏപ്രിലിലും ശമ്പളം നൽകുക എന്നത് ഇതോടെ വ്യക്തമായിരിക്കുകയാണ്. ഗ്രാൻഡ് ഇൻ എയ്ഡഡ് സ്ഥാപനങ്ങളിലും പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലും മാർച്ചിൽ ലഭിക്കേണ്ട ശമ്പളം ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. വിഷുവിന് മുമ്പ് 2 മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കുമെന്ന സർക്കാർ വാഗ്ദാനവും ഇപ്പോൾ വെറും വാഗ്ദാനം മാത്രമായി ഒതുങ്ങുകയാണ്. 1800 കോടിയോളം രൂപ ഇതിനുവേണ്ടി കണ്ടെത്തണമെന്നാണ് കണക്ക്. പുതിയ സാമ്പത്തിക വർഷമായതിനാൽ 34,000 കോടിയോളം കടമെടുക്കാൻ വകുപ്പുണ്ട്. കടമെടുക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകാൻ 10ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും എന്നതുകൊണ്ട് അതും പ്രതിസന്ധി ഘട്ടത്തിലാണ്. ചരിത്രത്തിൽ ആദ്യമായി ശമ്പളം മുടങ്ങിയത് 2023-24 സാമ്പത്തിക വർഷത്തിലെ അവസാനത്തെ മാസമാണെങ്കിൽ 2024-25 സാമ്പത്തിക വർഷത്തെ ആദ്യ മാസം ശമ്പളം വൈകും എന്ന ആശങ്കയിലൂടെ നിൽക്കുകയാണ് ഇപ്പോൾ ജീവനക്കാർ. ആഭ്യന്തരം, റവന്യൂ, ട്രഷറി, GST വകുപ്പുകളിലും സെക്രട്ടേറിയറ്റിലുമായി ഏകദേശം 97,000 പേർക്കാണ് മാസത്തിൽ ആദ്യമായി ശമ്പളം ലഭിക്കേണ്ടത്. എന്നാൽ ഇവരെല്ലാം ശമ്പളം ലഭിക്കാതെ തന്നെ അടുത്ത മാസവും കഴിച്ചു കൂട്ടേണ്ടി വരുമെന്നതാണ് സൂചന. എന്തായാലും സർക്കാർ ജോലിയുണ്ടെങ്കിൽ ഞങ്ങൾ സന്തുഷ്ടരായിരിക്കുമെന്ന് വിചാരിച്ച് ഉള്ള ജോലിയും കളഞ്ഞ് വരാനിരിക്കുന്നവരോടാണ് കാര്യങ്ങൾ പറയാനുള്ളത്. കേരളമാണ്, പിണറായി സർക്കാരാണ്, സാമ്പത്തിക പ്രതിസന്ധിയാണ്, ധൂർത്താണ്. നിങ്ങളുടെ കാര്യത്തിലും സർക്കാരിന്റെ കാര്യത്തിലും യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു സംവിധാനത്തിലൂടെയാണ് കേരളം ഇപ്പോൾ കടന്നു പോകുന്നത്. ബുദ്ധി ഉപയോഗിച്ച് വേണം അതുകൊണ്ട് തന്നെ നിങ്ങൾ തീരുമാനമെടുക്കാൻ. അതിപ്പോൾ വോട്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴുമെല്ലാം.